സൺഡേ ന്യൂസിലേക്ക് വിശദമായി. കാർഗിൽ വിജയ സ്മരണയിൽ രാജ്യം. കശ്മീരിലെ കാർഗിലിൽ നുഴഞ്ഞുകയറ്റക്കാരെയും പാക് പട്ടാളത്തെയും തുരുത്തി ഇന്ത്യ നേടിയ ഐതിഹാസിക വിജയത്തിന്റെ 21-ാം വാർഷികം ഇന്ന്. മെയ് 3-ന് ആരംഭിച്ച ജൂലൈ 26 വരെയാണ് പോരാട്ടം നീണ്ടുനിന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ വിപുലമായ ചടങ്ങുകളില്ല. ഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത്, 3 സേനാ വിഭാഗങ്ങളുടെ തലവന്മാർ എന്നിവർ പുഷ്പചക്രം അർപ്പിക്കും. ദ്രാസിലെ സ്മാരകത്തിൽ നോർത്തേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ വൈ കെ ജോഷി പുഷ്പചക്രം അർപ്പിക്കും. കാർഗിൽ യുദ്ധമുഖത്തെ ജ്വലിക്കുന്ന പേരാണ് ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റേത്. രാജ്യത്തെ യുവ സൈനികർക്കൊക്കെ പാഠമാണ് ജെറിയുടെ ജീവിതം. 2 പതിറ്റാണ്ടിന് ശേഷവും മകന്റെ ഓർമ്മകൾക്കൊപ്പമാണ് അമ്മ ചെല്ലത്തായിയുടെ ജീവിതം. പോരാട്ടത്തിൽ ശത്രു ബങ്കറുകളെല്ലാം പൂർണ്ണമായും തകർത്ത ജെറിയുടെ വീരമൃത്യു. ഇരുപത്തിയൊന്ന് വർഷത്തിനിപ്പുറം ജെറിയുടെ ഓർമ്മകൾക്കരികിലിരുന്ന് അമ്മ ചെല്ലത്തായി ഇങ്ങനെ പറയുന്നു. നഷ്ടം തന്നെയാണ് മോൻ മരിച്ചത്. എന്നാലും രാജ്യത്തിന് വേണ്ടിയായതുകൊണ്ട് അഭിമാനിക്കും. വിവാഹത്തിന്റെ പുതുമോടി മാറും മുൻപേ ആയിരുന്നു രണഭൂമിയിലേക്കുള്ള ജെറിയുടെ മടക്കം. കൊച്ചുമകന് ജെറിയുടെ പേരിട്ട ചെല്ലത്തായി ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനായി കാത്തിരിക്കുകയാണ്. കൊച്ചച്ഛൻ്റെ ഇത് കമനെല്ലാം അറിയാം, കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഇത്രയും നാട്ടിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇതുപോലെ പോകണം, രാജ്യത്തിന് വേണ്ടി പോരാടാൻ നീയും പോകണമെന്ന് പറഞ്ഞു. മകന്റെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന കാർഗിലിലെ മഞ്ഞുമലകൾ കണ്ടതിനെ കുറിച്ചും ഈ അമ്മയ്ക്ക് പറയാനുണ്ട് ഏറെ. താഴെ ഇരുന്നാലേ ഇങ്ങനെ മലയുടെ മേളിൽ കൂടെ ഇങ്ങനെ ഹെലികോപ്റ്റർ പോകണതും പിന്നെ ഇവരിങ്ങനെ ഒളിച്ച് അവിടെ ഇരിക്കണത് അതൊക്കെ കാണാം നമുക്ക്. അന്ന് രാത്രി അവരെ തിരി തെളിയിച്ചായിരുന്നു. ആ തിരിയൊക്കെ തെളിച്ചപ്പോൾ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഇങ്ങനെ അത് വളഞ്ഞ് ഇങ്ങനെ അതൊക്കെ കാണാൻ ഭയങ്കര. അതാണ് ഞാൻ പറഞ്ഞ് ഇനിയും കാർഗിലിൽ പോകണമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർഗിലിൽ പോകണം. യുദ്ധങ്ങൾ ഒഴിവാക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ, നമ്മളെ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പം നമ്മളതിന് പോരാടിയല്ലേ പറ്റൂ. പോരാടണമെന്നാണ് ഞാൻ പറയുന്നത്, ഇതിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ. തന്നെയോർത്ത് അഭിമാനിക്കണമെന്നും അതിർത്തിയിൽ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവസാന കത്തിൽ ജെറി എഴുതി. മാതൃരാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച മകനെയോർത്ത് ഇന്നും അഭിമാനിക്കുന്നു, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെല്ലത്തായി. ക്യാമറമാൻ ബിപിൻ മുരളിയോടൊപ്പം വി ആർ കാർത്തിക്, ന്യൂസ് 18, തിരുവനന്തപുരം. കാർഗിൽ യുദ്ധകാല റിപ്പോർട്ടിംഗ് അനുഭവങ്ങളുടെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ന്യൂസ് 18 മുൻ സീനിയർ എഡിറ്ററുമായ കെ പി ജയദീപ്. യുദ്ധമുഖത്ത് നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്ത ഏക പ്രാദേശിക ഭാഷാ ചാനൽ റിപ്പോർട്ടർ കൂടിയാണ് ജയദീപ്. ജമ്മു വഴി ശ്രീനഗറിലെത്തി തുടർന്ന് കാർഗിലിലേക്കുള്ള നീണ്ട യാത്ര. അന്തർദേശീയ ദേശീയ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ സംഘത്തിലുണ്ടായിരുന്നെങ്കിലും അവസരം ലഭിച്ച ഏക പ്രാദേശിക ഭാഷാ ചാനൽ പ്രവർത്തകനായിരുന്നു കെ പി ജയദീപ്. ശ്രീനഗറിലുള്ള ഒരു ബറ്റാലിയൻ്റെ പി ആറു ആയിരുന്നത് ഒരു മലയാളിയായിട്ടുള്ള മേജർ ശ്രീനിവാസനായിരുന്നു. അദ്ദേഹം തന്നെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തന്നു. കാറും ഡ്രൈവറും എനിക്ക് ഒരു ക്യാമറാമാനും ഒരു ദൂരദർശൻ്റെ ഒരു സ്ട്രിംഗർ ക്യാമറാമാനെയും തരപ്പെടുത്തി തന്നു. മിലിറ്ററി വാഹനങ്ങളെ പിന്തുടരരുത്, നിങ്ങൾ വെള്ളക്കാറിൽ പോകുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ സേനയ്ക്ക് കൊടുക്കുന്ന ഒരു സിഗ്നലാണ്, ഇത് സിവിലിയൻസാണ്, മാധ്യമപ്രവർത്തകരാണ് എന്നുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യില്ല എന്ന്. സൈനിക ക്യാമ്പിൽ തന്നെ താമസിച്ചാണ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നത്. സൈന്യം യുദ്ധതന്ത്രങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് വിവരിച്ചു നൽകിയിരുന്നു. ദൃശ്യങ്ങൾ സൈന്യം തന്നെ ഡൽഹിയിലെ വ്യോമസേന ആസ്ഥാനത്ത് എത്തിക്കും. ഞങ്ങളുടെ കാസറ്റുകളൊക്കെ ഇന്ത്യൻ വ്യോമസേനയാണ് ഏൽപ്പിക്കാറ്. അവരത് ഡൽഹിയിൽ കൊണ്ടുപോയി വ്യോമസേന ആസ്ഥാനത്ത് എത്തിക്കും. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ പോയി കളക്ട് ചെയ്യുന്നു പതിവ്. ഇന്ത്യയെ യുദ്ധം ജയിക്കാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെ? അതിനുള്ള ഉത്തരം ഇങ്ങനെ. യുദ്ധം യഥാർത്ഥത്തിൽ ജയിക്കാൻ വലിയൊരു അളവോളം കാരണം ബോഫേഴ്സിന്റെ
പ്രവർത്തനക്ഷമതയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് ഇന്ന്. മൻ കി ബാത്തിന്റെ 67-ാം പതിപ്പാണ് 11 മണിക്ക് സംപ്രേഷണം ചെയ്യുക. രാജ്യത്തെ കോവിഡ് വ്യാപനവും വിവിധ സംസ്ഥാനങ്ങളിലെ വെള്ളപ്പൊക്ക കെടുതിയും പ്രധാനമന്ത്രി പരാമർശിക്കും. കാർഗിൽ വിജയ ദിവസത്തിന്റെ 21-ാം വാർഷികത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെയും പ്രധാനമന്ത്രി അനുസ്മരിക്കും. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1,61,00,000 കടന്നു. മരണസംഖ്യ 6,50,000 അടുക്കുന്നു. അമേരിക്കയിൽ രോഗബാധിതർ 43,00,000 മരണം 1,50,000 ആയതോടെ രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന് ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. രണ്ടാംഘട്ട വ്യാപനം അതിതീവ്രമാകുന്ന സ്പെയിൻ വീണ്ടും യൂറോപ്പിന്റെ വൈറസ് വ്യാപന കേന്ദ്രമായി മാറിയേക്കാമെന്ന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഉത്തരകൊറിയയിൽ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കിം ജോങ് ഉൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും അനധികൃതമായി രാജ്യത്തെത്തിയ ആൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ദക്ഷിണാഫ്രിക്ക, മെക്സിക്കോ, പെറു, അർജന്റീന, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടും കോവിഡ് രോഗികളുടെ എണ്ണം പെരുകുന്നത് കോഴിക്കോട്ടും എറണാകുളത്തും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കർഫ്യൂ മേഖലയിൽ ഉൾപ്പെടെ സമ്പർക്ക രോഗികളുടെ എണ്ണം പെരുകുന്നു. ഇന്നലെ 110 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 104 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ആണ്. കൊച്ചിയിൽ നിന്നും വിനീത വിജി, കോഴിക്കോട് നിന്നും സനോജ് എന്നിവർ ചേർന്നു. ആദ്യം വിനീതയിലേക്ക് പോവുകയാണെങ്കിൽ, വിനീത, എന്തായാലും ഇന്നലെയും നിരവധി കേസുകൾ എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സമ്പർക്ക രോഗികളാണ് ഏറ്റവും കൂടുതൽ. ഉറവിടമറിയാത്ത കേസുകളടക്കം ജില്ലയിലുള്ള സ്ഥിതി നിലവിലുണ്ട്. എങ്ങനെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? തീർച്ചയായും എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് ഇത് തന്നെയാണ്. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉൾപ്പെടെ, കർഫ്യൂ ഉൾപ്പെടെ കൊണ്ടുവന്ന കർശന നിയന്ത്രണങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും ഈ പ്രദേശങ്ങളിൽ നിന്ന് വീണ്ടും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതും സമ്പർക്കത്തിലൂടെയുള്ള കേസുകൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്നലെ ഏറ്റവും കൂടുതൽ കർശന നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ള ചൂർണിക്കര പ്രദേശത്ത് നിന്ന് 11 സമ്പർക്കത്തിലൂടെയുള്ള കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒപ്പം തന്നെ കരുണാലയം എന്ന വൃദ്ധസദനത്തിൽ നിന്ന് 17 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൃദ്ധസദനത്തെ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ കൊണ്ട് ഒരു ആശുപത്രിയാക്കി മാറ്റിയിട്ടുണ്ട്. എങ്കിൽ പോലും കൂടുതൽ ആളുകൾക്ക്, അന്തേവാസികൾക്ക് ഇത്തരത്തിൽ രോഗം ബാധിക്കുന്നത് ആശങ്ക തന്നെയാണ് ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവരും മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ തീരദേശ മേഖലയായ ചെല്ലാനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ആശ്വാസം തരുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ചെല്ലാനത്തെ നിന്ന് ലഭ്യമാവുന്നത്. കൂടുതൽ പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളടക്കം കൂടുതൽ മെഡിക്കൽ സംഘങ്ങളെ ഉൾപ്പെടെ ആ പ്രദേശത്ത് നിയോഗിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും കർഫ്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ആലുവ, അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളായ ചൂർണിക്കര, ആലങ്ങാട്, കടുങ്ങല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം ഉണ്ടാകുന്നുണ്ട്. ഇത് തന്നെ ജില്ലാ ഭരണകൂടത്തെ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ആക്കുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ കൂടുതൽ നിയന്ത്രണങ്ങൾ, കർശന പരിശോധനകളടക്കം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. എറണാകുളം മാർക്കറ്റിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പുറത്തുനിന്നും മറ്റും ട്രക്ക് ഡ്രൈവർമാർ മാർക്കറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവരുടെ വിശദാംശങ്ങളടക്കം ശേഖരിക്കുന്നതിനും ഒപ്പം തന്നെ അവർക്ക് രോഗബാധ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും മറ്റുമുള്ള സംവിധാനങ്ങൾ മാർക്കറ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രദേശത്ത് കൂടി മാത്രം ആളുകൾക്ക് കയറാനും മറ്റു പ്രദേശത്ത് കൂടി ഇറങ്ങാനുമുള്ള ഒരു സംവിധാനവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി കൂടുതൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയാണ് ജില്ലാ ഭരണകൂടം എറണാകുളത്ത്. ശരി, വിനീതയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ സനോജ് അവിടെ നിന്നും ചേരുന്നുണ്ട്. സനോജ്, ഇന്നലെ 110 കേസാണ് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറ്റവും അധികം കേസുകളും കോഴിക്കോട് ജില്ലയിലാണ്. അതിൽ ഭൂരിഭാഗവും സമ്പർക്കത്തിലൂടെയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഇന്ന് സമ്പൂർണ്ണ ലോക്ഡൌൺ കൂടിയാണ് ജില്ലയിൽ. എങ്ങനെയാണ് നിലവിലെ ഏറ്റവും പുതിയ അവസ്ഥ? രഞ്ജിനി, ശക്തമായ നിയന്ത്രണങ്ങൾ തുടരുമ്പോഴും സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ജില്ലയെ സംബന്ധിച്ച വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നത്. തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും പിന്നാലെ കോഴിക്കോടും രോഗവ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആദ്യമായിട്ടാണ് പ്രതിദിന കണക്ക് പ്രകാരം രോഗികളുടെ എണ്ണം 100 പിന്നിടുന്നത്. 110 പേരെയൊക്കെയാണ് രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിൽ 104 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം പിടികൂടിയിട്ടുണ്ട് എന്നത് വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നു. അതിൽ 5 പേർക്ക് ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത കേസുകളാണ് എന്നതും വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയപ്പെടുന്നത് കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജിലെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന് കോവിഡ് സ്ഥിരീകരിച്ച ഒരു സാഹചര്യം ആ ആശുപത്രിയുടെ പ്രവർത്തനത്തെ വലിയ തോതിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിലെ 50 ജീവനക്കാരോട് നിരീക്ഷണത്തിൽ പോകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്.
ദിനം പ്രതി നിരവധി രോഗികൾ വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിലാണ് ഇത്തരത്തിൽ അവിടുത്തെ ജീവനക്കാരിക്ക് ഒരു കോവിഡ് സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ജില്ലയെ വലിയ ആശങ്കയിൽ ആഴ്ത്തുന്നു. ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൗണാണ് ജില്ലയിൽ. സംസ്ഥാനത്ത് ലോക്ക്ഡൗണിന് നിരോധനം ഏർപ്പെടുത്തിയതിന് ശേഷം ഞായറാഴ്ചകളിൽ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ ജില്ല കൂടിയാണ് കോഴിക്കോട്. ഇത് രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഈ ഇത്തരത്തിൽ ലോക്ക്ഡൗൺ വീണ്ടും പുനരാരംഭിച്ചിട്ട്. ഇന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് YMCA ക്രോസ് റോഡ് ജംഗ്ഷനിലാണ്. ഈ റോഡിലിപ്പോൾ നിശ്ചലമായ അവസ്ഥയാണ്. കടകമ്പോളങ്ങളൊക്കെ തന്നെ തുറക്കാറാവുന്നുള്ളൂ, പക്ഷേ കഴിഞ്ഞ ആഴ്ചകളിൽ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയായിരുന്നു. ആളുകൾ ലോക്ക്ഡൗണുമായി സഹകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നിപ്പം സമാനമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും ആളുകൾ വലിയ ആശങ്കയാണ്. കാരണം രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കോഴിക്കോട് നഗരപരിധിയിലേക്ക് രോഗവ്യാപനം വർദ്ധിക്കുന്നു. നേരത്തെ കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മേഖലയിലെ പഞ്ചായത്തുകളിലായിരുന്നു രോഗവ്യാപനം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വലിയ തോതിലുള്ള രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ സമ്പർക്ക രോഗികൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റ് മലയോര മേഖലകളിലൊക്കെയായിരുന്നു ഇങ്ങനെ വ്യാപനമെങ്കിൽ ഇപ്പോൾ കോർപ്പറേഷൻ പരിധിയിലടക്കം കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ കോവിഡ് വ്യാപനം അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ 218 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ. ഒരാഴ്ചയ്ക്കിടെ കോവിഡ് സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം 54 ആയി. 25 പ്രദേശങ്ങൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണാക്കി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 240-ൽ 218 പേർക്കും സമ്പർക്ക വ്യാപനം തന്നെയാണ്. അതിൽ 12 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 11 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഒരാഴ്ചയ്ക്കിടെ രോഗബാധിതരാകുന്ന ആരോഗ്യ പ്രവർത്തകർ 54 ആയി. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് തീരദേശത്ത് തന്നെയാണ്. പൂന്തുറ അടക്കം 5 വലിയ ക്ലസ്റ്ററുകൾക്ക് പുറമെ മറ്റ് പ്രദേശങ്ങളിലും ക്ലസ്റ്ററുകൾ വലുതാകുകയാണ്. ജില്ലയിലെ കരകുളം പഞ്ചായത്തിലെ 4, 15, 16 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. ഇടവ, വെട്ടൂർ, വക്കം, കടക്കാവൂർ, കഠിനംകുളം, കോട്ടുകാൽ, കരിങ്കുളം, വർക്കല മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ എല്ലാ വാർഡുകളും ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചു. ജില്ലയിലെ ആശുപത്രികളിൽ ഇന്നലെ രോഗലക്ഷണങ്ങളുമായി 314 പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് ചികിത്സ വ്യാപകമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. കാരുണ്യ ചികിത്സാ പദ്ധതിക്ക് കീഴിലെ നിരക്കും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ പുറത്തിറക്കി. സർക്കാർ ശുപാർശ ചെയ്യുന്ന രോഗികൾക്കാകും കുറഞ്ഞ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കുക. കോവിഡ് ചികിത്സക്ക് ജനറൽ വാർഡ് 2,300 രൂപ, HDU 3,300, ICU 6,500, ICU വെന്റിലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ 11,500 രൂപ എന്നിങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ട പ്രതിദിന നിരക്ക്. ഇതിനു പുറമെ PPE കിറ്റിനുള്ള ചാർജും ഈടാക്കാവുന്നതാണ്. കാരുണ്യ ചികിത്സാ കാർഡ് ഉള്ള രോഗികൾക്കും സർക്കാർ ശുപാർശ ചെയ്യുന്ന രോഗികൾക്കുമാണ് ഈ നിരക്ക് ഈടാക്കുക. സ്വന്തം നിലയിൽ ആശുപത്രിയിൽ കോവിഡ് ചികിത്സയ്ക്ക് എത്തിയാൽ സർക്കാർ നിശ്ചയിച്ച തുകയ്ക്ക് ചികിത്സ ലഭിക്കില്ല. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ കോവിഡ് ചികിത്സാ ചെലവ് പൂർണ്ണമായും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഹിക്കും. പദ്ധതിയിൽ ഉൾപ്പെടാത്ത സർക്കാർ സംവിധാനം ശുപാർശ ചെയ്യുന്ന കോവിഡ് രോഗികളുടെ ചികിത്സാ ചെലവ് സർക്കാരും വഹിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിലുള്ള എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിൽ നിലവിൽ ചികിത്സ ലഭ്യമാകും. മറ്റ് ആശുപത്രികളുമായി സർക്കാർ ചർച്ച തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സംസ്ഥാന മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേരും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനുള്ള പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഓൺലൈനായി ചേരുക. നാളെയാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം. മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലും മന്ത്രിമാർ വസതികളിലും ഇരുന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. ഇതാദ്യമായാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേരുന്നത്. സമ്പർക്കത്തിലൂടെ രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്ന കാസർഗോഡ് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് വിവാഹ ചടങ്ങുകളും. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 43 പേരും ചെങ്ങളയിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവരാണ്. മംഗൽപാടിയിലും സമാനമായ രീതിയിൽ വിവാഹം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ചെങ്ങള പഞ്ചായത്തിലെ 4-ാം വാർഡിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത 128 പേർക്ക് പരിശോധന നടത്തിയതിലാണ് 43 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ വധൂവരന്മാരും ഉൾപ്പെടും. ഇതോടെ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേരോടും നിരീക്ഷണത്തിൽ പോകാൻ ആവശ്യപ്പെട്ടു. നിയന്ത്രണങ്ങൾ ലംഘിച്ച വിവാഹം സംഘടിപ്പിച്ചതിന് വീട്ടുടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച കല്യാണ വീട് കേന്ദ്രമായി പുതിയ ക്ലസ്റ്ററും രൂപപ്പെട്ടിട്ടുണ്ട്. മംഗൽപാടി പഞ്ചായത്തിലെ 5-ാം വാർഡിലും സമാനമായ രീതിയിൽ വിവാഹം നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിലും കേസെടുക്കാൻ നിർദ്ദേശമുണ്ട്. രോഗികളുടെ എണ്ണം കൂടിയതോടെ പുതിയ 3 മേഖലകൾ ഉൾപ്പെടെ ജില്ലയിലെ ക്ലസ്റ്ററുകളുടെ എണ്ണം 9 ആയി.
മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ്, ഹോസ്ദുർഗ, നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. ഇവിടങ്ങളിൽ ഓട്ടോ ടാക്സി സർവീസുകൾ അനുവദിക്കില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ അവശ്യ സാധനങ്ങളുടെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ദേശീയപാതയിലടക്കം നിയന്ത്രണങ്ങൾ കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. കേസുമായി ബന്ധപ്പെട്ട് മുൻ ഐ ടി സെക്രട്ടറി എം ശിവശങ്കറിനെ എൻഐഎ നാളെ വീണ്ടും ചോദ്യം ചെയ്യും. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ എൻഐഎ ശിവശങ്കറിന് നോട്ടീസ് നൽകിയിരുന്നു. സെക്രട്ടേറിയറ്റിലെ സിസിടിവി ദൃശ്യങ്ങൾ സർക്കാർ എൻഐഎക്ക് കൈമാറും. സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കില്ലെന്ന് ശിവശങ്കർ ആവർത്തിക്കുമ്പോഴും എൻഐഎ അത് വിശ്വാസത്തിലെടുക്കുന്നില്ല. വ്യാഴാഴ്ച എൻഐഎ സംഘം ശിവശങ്കറിനെ തിരുവനന്തപുരം പോലീസ് ക്ലബ്ബിൽ വെച്ച് 5 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. സ്വപ്ന, സന്ദീപ് എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴും ശിവശങ്കറിന്റെ പങ്കിനെക്കുറിച്ച് വിവരം ലഭിച്ചില്ല. എന്നാൽ സരിത് ശിവശങ്കറിനെ ബന്ധിപ്പിക്കുന്ന ചില സൂചനകൾ നൽകി. ഇത് ശരിവയ്ക്കുന്ന സാങ്കേതിക സാഹചര്യ തെളിവുകളും എൻഐഎ ശേഖരിക്കുന്നുണ്ട്. എന്നാൽ കസ്റ്റംസിന് നൽകിയ അതേ മൊഴിയാണ് ശിവശങ്കർ എൻഐഎക്കും നൽകിയത്. കേസിലെ മുഖ്യപ്രതികളായ സ്വപ്നയ്ക്കും സുഹൃത്തുക്കൾക്കും സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന ഒരു വിവരവും തനിക്കറിയില്ലെന്നാണ് ശിവശങ്കർ പറയുന്നത്. അതേസമയം സ്വർണ്ണക്കടത്ത് നടന്ന ദിവസവും അതിനടുത്ത ദിവസങ്ങളിലും ശിവശങ്കറും പ്രതികളും കൂടിക്കാണുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ എൻഐഎക്ക് ലഭിച്ചു. ഫോൺ വിളികളുടെ വിശദാംശങ്ങളും ശിവശങ്കറിന് എതിരാണ്. രാഷ്ട്രീയ പ്രതിസന്ധിയെ തുടരുന്ന രാജസ്ഥാനിൽ നിയമസഭാ സമ്മേളനം ഉടൻ വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം ആവർത്തിക്കാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഗവർണർ കൽരാജ് മിശ്രയുമായി ഇന്നും കൂടിക്കാഴ്ച നടത്തും. ഇത് രണ്ടാം തവണയാണ് ഈ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി ഗവർണറെ കാണുന്നത്. നിയമസഭാ നിയമപോരാട്ടത്തിന് പുറമെ വിഷയം രാഷ്ട്രീയമായി നേരിടാൻ കൂടിയാണ് കോൺഗ്രസ് തീരുമാനം. കനത്ത മഴ തുടരുന്ന ബീഹാറിൽ വെള്ളപ്പൊക്കത്തിൽ 18 പേർ മരിച്ചു. പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന വെസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ ഗന്ധാക് നദി കവിഞ്ഞൊഴുകുകയാണ്. ഇവിടെ 7 പേർ മരിച്ചു. 10 ജില്ലകളിലായി 10 ലക്ഷം പേരെ പ്രളയം ബാധിച്ചു. ഒറ്റപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാൻ സർക്കാർ വ്യോമസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. 5000 പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. രാമായണശീലകളുടെ കർക്കിടകം. പാലാ രാമപുരത്ത് നിന്നും 3 കിലോമീറ്റർ മാത്രം അകലെയാണ് അമനകര ഭരതക്ഷേത്രം. ഒരു കാലത്ത് ഗ്രാമത്തിലെ തർക്കങ്ങൾ പരിഹരിച്ചിരുന്ന കച്ചേരി കൂടിയായിരുന്നു ഇവിടുത്തെ ബലിക്കൽപുര. കഥകളിൽ 5 മനകളുടെ നാടാണ് അമനകര. ആ നാട്ടിലെ ഭരണാധികാരിയായ രാജാവിന്റെ സ്ഥാനത്താണ് ഭരതക്ഷേത്രം. രാമപുരത്ത് നിന്ന് 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം. സോദരനി വണ്ണ മഹാലക്ഷ്മണൻ എന്ന നാമം സീത സീതയെന്നുണ്ട് മമാഭാര്യയായൊരു നാരി. പോയിരു ഞങ്ങൾ നായാട്ടിനതു നേര മതി മായാദേവി മായാവി നിശാചരൻ കൂട്ടി പെട്ടുകൊണ്ടങ്ങ് പോയാൻ. കേരളത്തിൽ 4 അമ്പലങ്ങൾ ഏറ്റവും അടുത്തുള്ള ഇടമാണിത്. സീതയുടെ ദേഹപരിത്യാഗത്തിന് ശേഷം ശ്രീരാമൻ രാമപുരത്തും പിന്നാലെ എത്തിയ ഭരതൻ അമനകരയിലും ധ്യാനത്തിലിരുന്നെന്നാണ് വിശ്വാസം. വളരെ പുരാതനമായ ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 10-20 വർഷക്കാലമായിട്ട് 4 അമ്പല ദർശനത്തിനായി 10,000 ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഏതാണ്ട് 1500 വർഷം പഴക്കമുണ്ട്. പടിഞ്ഞാറ് ദർശനമായാണ് ഇവിടെ ക്ഷേത്രം. ഇവിടുത്തെ ബലിക്കൽപുര നാട്ടിലെ തർക്കങ്ങൾ തീർത്തിരുന്ന കോടതിയായിരുന്നു ഒരു കാലത്ത്. ഭരതൻ എന്ന മികവുറ്റ ഭരണാധികാരിയിലുള്ള വിശ്വാസമാണ് ഈ കച്ചേരി സങ്കല്പത്തിന് പിന്നിൽ. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്കാണ് ഇപ്പോൾ ക്ഷേത്ര നിയന്ത്രണം. അമനകരയിൽ നിന്നും ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18. Bye.
കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും സന്ദർശിക്കുക malayalam.news18.com. സൺഡേ ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനത്തിൽ അശ്വതി എത്തും. നമസ്കാരം.